നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ സമവായ നീക്കവുമായി കോൺഗ്രസ് ഇരുവിഭാഗവുമായി ചർച്ച നടത്താനാണ് കോൺഗ്രസ് തീരുമാനം. കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് അറിയിച്ചു. സാഹോദര്യം നിലനിർത്താനുള്ള സാഹചര്യങ്ങൾക്കായി കോൺഗ്രസ് ശ്രമിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ പറഞ്ഞു. സാമുദായിക സമവായം ഉണ്ടാക്കേണ്ടത് സർക്കാരാണ്, എന്നാൽ സർക്കാർ മുൻകൈ എടുക്കാത്തതിനാലാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. സമവായം എന്ന് പറയണ്ട, ഞാൻ സമവായത്തിന് വേണ്ടി മുൻകൈ എടുക്കേണ്ടത് ഞങ്ങളല്ല, ശരിക്കും എടുക്കേണ്ട ഗവൺമെന്റാണ്. ഗവൺമെന്റ് അതിനകത്ത് കളിക്കുകയാണ്. ഗവൺമെന്റാണ് സമവായത്തിന് എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടേണ്ടതും. പക്ഷെ ഞങ്ങൾക്കും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയത്തോട് വളരെ പോസിറ്റീവായിട്ടാണ് അരമന പ്രതികരിച്ചത്. വളരെ ആശാവഹമായും വളരെ പ്രതീക്ഷാനിർഭരവുമായ പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത്. ഒരു തരത്തിലും മതസൗഹാർദ്ദത്തെ ഉലക്കുന്ന ഒരു നടപടിയും ചർച്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഈ സാഹോദര്യം നിലനിർത്തി പോകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. അതിനൊക്കെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ആരായിരുന്നു. പാലാ ബിഷപ്പിന് രണ്ടു മണിക്ക് ഞങ്ങൾ കാണും. കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ഇമാമുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തുന്ന സുധാകരൻ പലാബിഷപ്പിനെ രണ്ടു മണിക്ക് കാണും. കോട്ടയത്ത് തിരിച്ചെത്തിയ ജോസ് കെ മണിയും ഇന്ന് പലാബിഷപ്പിനെ സന്ദർശിക്കും. ജി ശ്രീത്താണ് ചേരുന്നത്. ശ്രീത്ത്, രാഷ്ട്രീയമായും സാമൂഹികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിർണായകമായൊരു നീക്കം എങ്ങനെ കാണണം? എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? തീർച്ചയായും ഗോപി, വളരെ പോസിറ്റീവായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൽ വലിയ വിഷലിപ്തമായ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അതിലൊരു ഇടപെടലുമായി ഒരു രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വരുന്നത്. അതിൽ ആദ്യം ഇരു വിഭാഗങ്ങളിലെ മത അധ്യക്ഷന്മാരെയും കണ്ട് ചർച്ചകൾ നടത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ചങ്ങനാശ്ശേരി മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവുമായി രാവിലെ ചർച്ച നടത്തി അദ്ദേഹം പൂർണ്ണ പിന്തുണ അറിയിച്ചു എന്നാണ് കെ സുധാകരൻ പ്രതികരിക്കുന്നത്. പ്രതിപക്ഷ നേതാവുമായി ചേർന്നാണ് അവിടെ ചർച്ചകൾ നടത്തിയത്. അല്പസമയത്തിനുള്ളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന താഴത്തങ്ങാടി ജുമാ മസ്ജിദിലെത്തി ഇമാമുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടു മണിക്കാണ് പാലാ ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ച. അതായത് ഈ വിഷയത്തിൽ വലിയൊരു ഭിന്നത നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് സർക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെന്ന അഭിപ്രായം പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. സി എസ് ഐ സഭ പോലുള്ള സഭകൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും സർക്കാർ ആ ഒരു നിലപാടിലേക്ക് കടന്നിരുന്നില്ല. ആലോചിക്കാമെന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് നിന്നിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് ഒരാഴ്ചയോളം ചർച്ചകൾ അങ്ങനെ നിന്ന ശേഷമാണ് കോൺഗ്രസ് നേരിട്ട് ഇങ്ങനൊരു ശ്രമം നടത്തുന്നത്. ഇതിനെ സമവായം എന്ന് വിളിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നാണ് കെ സുധാകരൻ ഇതിനെ വിശേഷിപ്പിച്ചത്. മതേതരത്വം സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിലുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമമായിട്ടാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണിത്. കാരണം സർക്കാർ ഒരു വശത്ത് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ഒരു ശ്രമമായി രാഷ്ട്രീയമായി നോക്കിക്കാണുമ്പോൾ ഇതിനെ കാണേണ്ടി വരും. സാമൂഹികമായി നോക്കുമ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഇടപെടലായി തന്നെ നമുക്ക് കാണാതെ വയ്യ. പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളും പുറത്തുമൊക്കെ വലിയ ചർച്ചകളാണ്, വിഷലിപ്തമായ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്താനുള്ള ശ്രമമായി, ആദ്യ ശ്രമമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. വിവരങ്ങൾ നൽകിയത് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പിന്തുണയുമായി രാജ്യസഭാ എംപിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി. ബിഷപ്പിന് ഏതെങ്കിലും സമുദായത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും തീവ്രവാദത്തിനെതിരെ പറഞ്ഞാൽ ഒരു കൂട്ടർ എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു. ചർച്ചകളെക്കുറിച്ച് കൂടുതൽ പറയാനില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് പരാമർശങ്ങൾ ഏറെ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. നേരത്തെ തന്നെ ബിഷപ്പിന്റെ പരസ്യ പിന്തുണയുമായി ബി ജെ പി രംഗത്ത് വന്നിരുന്നു. അതിനു പിന്നാലെയാണ് രാജ്യസഭാ എംപിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി പാലാ ബിഷപ്പ് ഹൌസിലെത്തി ജോസഫ് കല്ലറങ്ങാട്ടിനെ നേരിട്ട് കണ്ടത്. സന്ദർശന ശേഷം സുരേഷ് ഗോപി ബിഷപ്പിന്റെ പരാമർശങ്ങളെ ന്യായീകരിച്ചു. അദ്ദേഹം വർഗീയ പരാമർശം ഒന്നും നടത്തിയിട്ടില്ല, ഒരു മതവിഭാഗത്തിനെ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ടെററിസമാണ് എന്ന് പറയുമ്പോൾ ഉടനെ ഒരു വിഭാഗമാണ് അത് ഞങ്ങളെയാ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഏറ്റെടുത്താൽ എങ്ങനെ? വിഷയത്തിൽ ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടല്ല വന്നിരിക്കുന്നത്, ഞാൻ ഒരു എം പി എന്ന നിലയ്ക്കാണ് വന്നത്. ബിഷപ്പിന്റെ ക്ഷണമനുസരിച്ചാണ് എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബിഷപ്പിനൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ന്യൂസ് 18 കോട്ടയം. സമൂഹത്തിൽ അസ്വസ്ഥതയും ജനങ്ങൾക്കിടയിൽ ഭിന്നതയും വിദ്വേഷവും ഉണ്ടാക്കാനുള്ള ചില ശക്തികളുടെ ശ്രമങ്ങളെ
കർക്കശമായി നേരിടാൻ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. മതനിരപേക്ഷ പാരമ്പര്യവും മതസഹോദര്യവും നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ പൊതുസ്വഭാവവും സവിശേഷതയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ചില കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവും. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വിഷലിപ്തമായ പ്രചരണങ്ങൾ ഏറ്റെടുത്ത് വർഗീയ വിഭജനമടക്കം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരെ നേരിടും. സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം പ്രവണത തടയാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാനും പ്രത്യേക നിഷ്കർഷയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യോഗത്തിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ്, സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്ത ക്രൈംബ്രാഞ്ച് 1.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ സാക്ഷിമൊഴികൾ സുരേന്ദ്രൻ നിഷേധിച്ചു. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല, കെ സുന്ദരയെ അറിയില്ല, പത്രിക പിൻവലിക്കാൻ ഒപ്പുവെച്ചു എന്ന് പറയപ്പെടുന്ന തളിപ്പടപ്പിലെ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്നും സുരേന്ദ്രൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അതേസമയം അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി ചോദ്യം ചെയ്തതിനു ശേഷം സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ് ഈ 3 കേസുകളിലും കേരള പോലീസ് എടുത്തിരിക്കുന്നത്. അത് കൊടകരയിലെ കേസായാലും ബത്തേരിയിലെ കേസായാലും മഞ്ചേശ്വരത്തെ കേസായാലും CPIM സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കേസാണ്. എന്നിരുന്നാലും നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം ഉള്ളതുകൊണ്ട് കേസ് അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഈ കേസിനെ സംബന്ധിച്ച് പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അറിയാവുന്ന വിവരങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? ഗോപി, തീർച്ചയായും 1.5 മണിക്കൂറോളമാണ് ക്രൈംബ്രാഞ്ച് സംഘം കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്തത്. പ്രധാനമായും ഈ കേസിലെ സാക്ഷി മൊഴികൾ സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തുകയായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഈ സുരേന്ദ്രന് ഈ കാര്യത്തിൽ ഈ സുന്ദരെ തനിക്ക് അറിയില്ല, അതുപോലെ തന്നെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഒപ്പുവെച്ച ഹോട്ടലുണ്ട്, താളിപ്പടപ്പിലെ ഒരു ഹോട്ടലുണ്ട്, ഈ ഹോട്ടലിൽ താൻ താമസിച്ചിട്ടില്ല എന്നാണ് സുരേന്ദ്രൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. സുരേന്ദ്രൻ ഇത്തരത്തിൽ സാക്ഷി മൊഴികളെല്ലാം നിഷേധിച്ചു. മാത്രമല്ല, സുരേന്ദ്രൻ പറഞ്ഞത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സുരേന്ദ്രൻ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. അതേസമയം ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനാണ് ഈ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ മറ്റ് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് ഇനി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനുശേഷം മാത്രമേ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാത്രമേ മറ്റ് നടപടിക്രമങ്ങൾ ഏതായാലും ഉണ്ടാകൂ. നിലവിൽ ഒരു സുരേന്ദ്രൻ മാത്രമാണ് ഈ കേസിലെ പ്രതി ഇപ്പോൾ നിലവിൽ, അതുമാത്രമാണ്. ബാക്കി എല്ലാ സാക്ഷികളുടെയും ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും 2.5 ലക്ഷം രൂപ കോടിയും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഇത്തരത്തിൽ പത്രിക പിൻവലിക്കാൻ നൽകിയെന്ന കേസിൽ ഇപ്പോൾ സുരേന്ദ്രനെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. സുരേന്ദ്രൻ ഇവിടെ നിന്നും മടങ്ങിപ്പോയിരിക്കുന്നു. ഗോപി, ശരി. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയുടെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയെന്ന കേസിൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായേക്കും. ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാമെന്ന് ഇഡിയെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ചന്ദ്രിക ദിനപത്രത്തിന്റെ ഫിനാൻസ് മാനേജറെ ഇഡി ചോദ്യം ചെയ്തു. സിജു ആണ് ചേരുന്നത്. സിജു, ഉച്ചയ്ക്ക് അദ്ദേഹം എപ്പോൾ എത്തും എന്ന സൂചനകൾ വല്ലതും ഉണ്ടോ? നേരത്തെ നടന്ന ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഗോപി, ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ എത്തുമെന്ന് സംബന്ധിച്ച ഒരു സ്ഥിരീകരണമായിട്ടില്ല. കാരണം രാവിലെ ഹാജരാകാൻ 11 മണിക്ക് ഹാജരാകാൻ വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് ഹാജരാകുന്നതിനുള്ള അസൗകര്യം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാനുള്ള ഒരു സന്നദ്ധത കുഞ്ഞാലിക്കുട്ടി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മറ്റ് ചില കേസുകളുമായി ബന്ധപ്പെട്ട് ചില മൊഴിയെടുപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി വന്നാൽ ഈ കേസിൽ മൊഴിയെടുക്കാൻ പറ്റുമോ എന്നുള്ള സംബന്ധിച്ചൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വരുമോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കും മാറ്റി വയ്ക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നത്. എന്തായാലും ഒരു 1.5 മുമ്പ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എത്തുമോ എന്നുള്ള അല്ലെങ്കിൽ വരണമോ എന്നുള്ള കാര്യത്തിൽ ഒരു വിവരം അറിയിക്കാമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഇവിടുന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമാകുകയും ചെയ്യും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് ചന്ദ്രിക ദിനപത്രത്തിലെ ഫിനാൻഷ്യൽ മാനേജർ സമീറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അദ്ദേഹം ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ
ചന്ദ്രികയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണം അത് ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ അവരുടെ പി എഫുമായി മാറ്റുന്നതിന് അവർക്ക് അത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് മാറ്റിയിരിക്കുന്നതെന്നൊരു വിശദീകരണമാണ് ഫിനാൻഷ്യൽ മാനേജർ സമീർ നൽകിയിരിക്കുന്നത്. ശരി, ജനപ്രതിനിധികൾക്ക് സല്യൂട്ട് അർഹതപ്പെട്ടതാണെന്ന് സുരേഷ് ഗോപി. ഒന്നുകിൽ സല്യൂട്ട് വേണ്ടെന്ന് വയ്ക്കണം, രാഷ്ട്രീയം നോക്കി സല്യൂട്ട് പാടില്ല. രാജ്യത്തെ സംവിധാനം കേരള പോലീസും പിന്തുടരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് വിവാദമാക്കിയതാരാ? അതാദ്യം പറ ആ പോലീസ് ഓഫീസർക്ക് കംപ്ലൈന്റ് ഉണ്ടോ? ഉണ്ടോ? അസോസിയേഷൻ, ആരുടെ അസോസിയേഷൻ? ദാറ്റ് അസോസിയേഷൻ ഡസ് നോട്ട് ബിലോങ് ടു ദി ഡെമോക്രാറ്റിക് സെറ്റപ്പ്. പോലീസ് കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സംവിധാനമുണ്ട്, അതനുസരിച്ചേ പറ്റൂ. നാട്ടുനടപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ നിയമത്തെ അധിഷ്ഠിതമാക്കി അല്ലേ? ഞാൻ പറയുന്ന ഈ സല്യൂട്ട് എന്ന് പറയുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിക്കണം. ആരെയും സല്യൂട്ട് ചെയ്യണ്ട. പക്ഷെ അതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസ്ക്രിമിനേഷൻ വരുന്നത് വി വിൽ നോട്ട് ടേക്ക് ഇറ്റ് എനി അസോസിയേഷൻ. സുരേഷ് ഗോപിയെ അപമാനിക്കാനുള്ള ആസൂത്രിത നീക്കം ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. AKI സെന്ററിലെ തൂണിന് പോലും തൊപ്പി അയച്ചു വെച്ച് സല്യൂട്ട് എടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നും അദ്ദേഹം പരിഹസിച്ചു. പാവപ്പെട്ടവരെ സഹായിക്കാൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു വിഭാഗം ആളുകളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരൊരു അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനും സുരേഷ് ഗോപിയെ വിമർശിക്കുക എന്നുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ സല്യൂട്ട് അടിക്കുകയാണ്. അവിടെയാണ് ഉന്നതനായിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരവും രാജ്യസഭാംഗവും ഒരു ജീവകാരുണ്യ പ്രവർത്തകനുമായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരായിട്ട് ഈ ഒരു പ്രചരണം നടക്കുന്നത്. AKG സെന്ററിലെ തൂണിനെ പോലും തൊപ്പി അഴിച്ചു വെച്ച് സല്യൂട്ട് അടിക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ക്കെതിരെ പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംഭവത്തിൽ സർക്കാർ നടപടിയെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ധൂർത്തിന്റെ പേരിൽ വിവാദത്തിലായ വാടക ഹെലികോപ്റ്റർ പദ്ധതിയുമായി വീണ്ടും സർക്കാർ. ദേശീയതലത്തിൽ ടെണ്ടർ വിളിച്ച് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷം 22 കോടി രൂപയാണ് ഹെലികോപ്റ്ററിനായി ചെലവിട്ടത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് കോടികൾ മുടക്കി വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള സർക്കാർ തീരുമാനം. ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ട് DGP അനിൽകാന്ത് സർക്കാരിന് കത്ത് നൽകി. സ്വകാര്യ ഏജൻസികളിൽ നിന്നടക്കം ദേശീയ ടെണ്ടർ ക്ഷണിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. നേരത്തെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത പവൻ ഹൗസ് കമ്പനിയുമായുള്ള കരാർ ഏപ്രിലിൽ അവസാനിച്ചിരുന്നു. GST ഉൾപ്പെടെ 22.2 കോടി രൂപയാണ് ഒരു വർഷം ഇതിനായി ചെലവായത്. ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് ധനവകുപ്പ് DGP കത്തും നൽകിയിരുന്നു. മാവോയിസ്റ്റ് നിരീക്ഷണം, പ്രളയം പോലുള്ള ദുരന്തഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതെന്നാണ് വിശദീകരണം. എന്നാൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പോലീസ് നൽകിയിട്ടില്ല. പുതിയ ടെണ്ടറിൽ വാടക കുറയുമെന്നാണ് പോലീസ് ഉന്നതർ നൽകുന്ന വിശദീകരണം. News 18 തിരുവനന്തപുരം. പാലക്കാട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് കണ്ടെടുത്ത സിം കാർഡുകൾ ബംഗളൂരുവിൽ നിന്ന് സംഘടിപ്പിച്ചതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മേട്ടുപാളയം സ്ട്രീറ്റിൽ നിന്നും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ 8 സിം കാർഡുകളും 16 സിം സ്ലോട്ടുകളും ഒരു റൌട്ടറും സിം ബോക്സും കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിം കാർഡുകൾ എടുത്തത് ബംഗളൂരുവിൽ നിന്നാണെന്ന് വ്യക്തമായത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് ആരെല്ലാം ഫോൺ വിളിച്ചുവെന്നത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ്. കേസിൽ പ്രതിയായ കോഴിക്കോട് സ്വദേശി മൊയ്തീൻ കോയ ഒളിവിലാണ്. കേസ് NIA കൈമാറണമെന്ന് BJP ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ ഒരാളെ പോലീസ് പിടികൂടി. മലപ്പുറം കീഴ്ശ്ശേരി സ്വദേശി മിസ് ഹബ് ആണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. ആധുനിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് മിസ് ഹബ് താമസിക്കുന്ന വീട് തന്നെ സമാന്തര എക്സ്ചേഞ്ചാക്കി മാറ്റിയത്. സഹോദരിയുടെ വീട്ടിലും എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചിരുന്നു. പ്രതി ഉപയോഗിച്ചിരുന്ന സിം കാർഡുകൾ, മോഡം, റൂട്ടർ, ലാപ്ടോപ്പ് എന്നിവയും പോലീസ് കണ്ടെടുത്തു. മലപ്പുറം കോട്ടക്കലിൽ പിടിച്ചെടുത്ത നിരോധിത പുക ഉൽപ്പന്നങ്ങൾ മറച്ചു വിറ്റ സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ. കോട്ടക്കൽ സ്റ്റേഷനിലെ സജി, രജീന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ June 21 32 ചാക്ക് ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയിലുൽപ്പന്നങ്ങൾ കോട്ടക്കൽ പോലീസ് പിടികൂടിയത്.
1600 പാക്കറ്റുകളിലായി ഹാൻഡ്സ് അടക്കമുള്ള പുകയിൽ ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. വിപണിയിൽ 40 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് ഇവ. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഇത് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നു. നശിപ്പിക്കാൻ നിർദ്ദേശിച്ച ഇവ പോലീസ് മറിച്ചു വിൽക്കുകയായിരുന്നു. ഇടനിലക്കാരൻ വഴി നടത്തിയ ഈ ഇടപാടിൽ 120,000 രൂപയ്ക്കാണ് മറിച്ചു വിറ്റത്. ഇവയ്ക്ക് പകരം 23 ചാക്കിൽ കാലാവധി കഴിഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ നിറച്ചുവെച്ചു. ബാക്കിയുള്ളവയിൽ പ്ലാസ്റ്റിക് കവറുകൾ കുത്തി നിറച്ചു. പുകയില കടത്ത് കേസിൽ പ്രതികളായവരാണ് ഈ ഇടപാടിനെ പറ്റി SPക്ക് വിവരം നൽകുന്നത്. തുടർന്ന് DCRB DYSP മോഹനേന്ദ്രൻ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പോലീസുകാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. News 18 മലപ്പുറം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 4 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അലർട്ട്. ഒരു ജില്ലയിലും ഓറഞ്ച് അലർട്ടില്ല. വരും ദിവസങ്ങളിൽ സാധാരണ മഴ ലഭിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. മെട്രോ നഗരമായ കൊച്ചിയിൽ ദുരിത ജീവിതം നയിക്കുന്ന സീതയുടെയും സഹോദരി കുഞ്ഞുമണിയുടെയും ജീവിതത്തിൽ ഒടുവിൽ വെളിച്ചമെത്തി. KCP ജീവനക്കാർ വീട്ടിലെത്തി വൈദ്യുതി കണക്ഷൻ നൽകി. കുടുംബത്തിന് സഹായഹസ്തവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. സീതയുടെയും സഹോദരിയുടെയും ദൈന്യജീവിതം News 18 പുറത്തുകൊണ്ടുവന്നത്. പാലാരിവട്ടം നോർത്ത് ജനതയിലെ സീതയുടെയും സഹോദരി കുഞ്ഞുമണിയുടെയും ഇരുൾ നിറഞ്ഞ ജീവിതത്തിന് അറുതിയായി. KCB ജീവനക്കാരുടെ സംഘടന സൗജന്യമായി വീട് വയറിംഗ് ചെയ്ത് നൽകി. പിന്നാലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി വൈദ്യുതി കണക്ഷൻ നൽകി. പഴയ കണക്ഷൻ ഒക്കെ പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയൊരു കണക്ഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നാണ് അപ്പോഴാണ് ആലോചിച്ചത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിലെ നമ്മുടെ കലൂർ KCB ഓഫീസിലെ സ്റ്റാഫുകളെല്ലാവരും കൂടെ സംഘടിച്ച് അവരുടെ ഫണ്ടിൽ നിന്ന് നമ്മൾ ചെലവെടുത്തിട്ട് നമുക്കിവിടെ വയറിംഗ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ കണക്ഷൻ കൊടുക്കാനുള്ള പരിപാടി നടപ്പിലാക്കുകയാണ് ചെയ്തത്. വീട്ടിലേക്ക് വേണ്ട വൈദ്യുതി ഉപകരണങ്ങൾ എത്തിച്ചു നൽകുമെന്ന് ഹൈബീഡൻ MP അറിയിച്ചിരുന്നു. ഇവരുടെ ചികിത്സയ്ക്കും റേഷൻ കാർഡ് അടക്കമുള്ള കാര്യങ്ങളിലും ഉടൻ നടപടിയുണ്ടാവും. വീട്ടിൽ ശുചിമുറി ഇല്ലാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. അതിനും പരിഹാരമുണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീട്ടിൽ വെളിച്ചമെത്തിയ സന്തോഷം സീതയും മറച്ചു വയ്ക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ പാത്രമൊക്കെ വെക്കണം, അതുപോലെ മുറിയൊക്കെ ഒന്ന് നന്നാക്കി തരണം. വാർത്ത പുറത്തുവന്നതോടെ നിരവധി പേരാണ് ഭക്ഷ്യസാധനങ്ങളടക്കം നൽകാനായി വീട്ടിലെത്തുന്നത്. ഇരുവരെയും സഹായിക്കുന്നതിനായി തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിലേക്കും നിരവധി പേർ പണം അയക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും MS നീഷ്കുമാർ News 18. കനയ്യകുമാറും ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിലേക്ക്. ഇരുവരുടെയും പാർട്ടി പ്രവേശം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം. കോൺഗ്രസ് മുൻ അധ്യക്ഷ രാഹുൽ ഗാന്ധിയുമായി ചൊവ്വാഴ്ച കനയ്യകുമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മോദി സർക്കാരിനെതിരെ രാജ്യത്തുയർന്നിരുന്ന വിദ്യാർത്ഥി യുവജന പ്രതിഷേധങ്ങളുടെ മുൻനിര നേതാക്കളായിരുന്നു JNSU മുൻ അധ്യക്ഷനും CPI ദേശീയ നിർവാഹക സമിതി അംഗവുമായ കനയ്യകുമാറും ഗുജറാത്തിൽ നിന്നുള്ള ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനിയും. ഇതിനിടെയാണ് കനയ്യകുമാർ രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. ബീഹാറിലെ CPI നേതൃത്വവുമായും ദേശീയ ജനറൽ സെക്രട്ടറി D Raju ഏറെ നാളായി അകൽച്ചയിലാണ് കനയ്യ. CPI സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഇന്ദുഭൂഷനെ അനുയായികൾ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ കനയ്യയെ പാർട്ടി പരസ്യമായി ശാസിച്ചിരുന്നു. നേതൃപ്രതിസന്ധി നേരിടുന്ന ബീഹാർ കോൺഗ്രസിന്റെ മുഖമായി കനയ്യയെ മാറ്റാമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് 15 മാസം മാത്രം ശേഷിക്കെ പാർട്ടിയുമായി കൈകോർക്കാൻ താൽപര്യമുള്ള യുവജന നേതാക്കളെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ജിഗ്നേഷ് മേവാനിയെ കൊണ്ടുവരുന്നത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ജിഗ്നേഷ് മേവാനിയുമായി ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വഡ്ഗാം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ സ്വതന്ത്രനായി മത്സരിച്ച ജിഗ്നേഷ് മേവാനിയെ കോൺഗ്രസ് പിന്തുണച്ചിരുന്നു. ഗുജറാത്തിൽ BJPയിലേക്ക് പോയ OBC നേതാവ് അൽപേഷ് ഠാക്കൂറും കോൺഗ്രസിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായാണ് വിവരം. KP അഭിലാഷ്, News 18, ഡൽഹി. ബഹിരാകാശ ടൂറിസത്തിന് തുടക്കം കുറിച്ച SpaceX. വിനോദസഞ്ചാരികൾ മാത്രമുള്ള SpaceX പേടകം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. 3 ദിവസം ഇവർ ഭൂമിയെ വലം വയ്ക്കുന്ന യാത്രയ്ക്കായി മുടക്കിയത് 1,500 കോടി രൂപയാണ്. ഷിപ്പ് പേയ്മെന്റ് കമ്പനി CEO ജെറൈ ദൈസക്മാൻ ഉൾപ്പെടെ 4 പേരെയും കൊണ്ട് പേടകം നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് യാത്രയാരംഭിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ഫാൽക്കൺ 9 റോക്കറ്റ് പേടകത്തെ ബഹിരാകാശത്തെത്തിച്ചു. യാത്രക്കാർ ആരും ബഹിരാകാശ വിദഗ്ധർ അല്ല എന്നതാണ് പ്രത്യേകത. യാത്രക്കായി 1,500 കോടി രൂപയാണ് മുടക്കിയത്. ജെറൈ ദൈസക്മാൻ അടക്കം 2 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് യാത്രക്കാർ. യാത്രയുടെ മുഴുവൻ ചെലവും വഹിക്കുന്നത് ജെറൈ ദൈസക്മാൻ ആണ്. അർബുദത്തെ അതിജീവിച്ച ഹെയ്ലി ആസിനെക്സ് ആണ് യാത്രക്കാരിൽ ഒരാൾ. കൃത്രിമ എല്ല് ഘടിപ്പിച്ച് യാത്ര ചെയ്യുന്ന ആദ്യ ബഹിരാകാശ യാത്രക്കാരി കൂടിയായി ഹെയ്ലി ആസിനെക്സ്.
6 മാസം മുൻപാണ് യാത്രക്കാരെ തെരഞ്ഞെടുത്തത്. മൂന്ന് ദിവസം ഭൂമിയെ വലം വയ്ക്കുന്ന പേടകം ശനിയാഴ്ച തിരിച്ചെത്തും. ഇലോൺ മസ്കിന്റെ ബഹിരാകാശ വിനോദസഞ്ചാര പദ്ധതിയുടെ ആദ്യഘട്ട യാത്രയാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വി കെ മധുവിനെ സ്ഥാനാർത്ഥി വ്യാമോഹം കീഴ്പ്പെടുത്തിയെന്നും പാർലമെന്ററി വ്യാമോഹത്തിന് അടിമപ്പെട്ടുള്ള നയവ്യതിയാനം മധുവിന് സംഭവിച്ചുവെന്നും CPM. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗത്തിനെതിരെയുള്ള പരാമർശങ്ങൾ. ഇക്കാര്യത്തിൽ മധുവിന് തിരുത്തൽ ആവശ്യമാണ്. അതിന്റെ ഭാഗമായി മധുവിനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയെന്നും മധുവിനെതിരെയുള്ള പാർട്ടി നടപടി കീഴ്ഘടകങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എം വിജയകുമാർ മത്സരിച്ച അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലും മധുവിനെക്കുറിച്ച് ആക്ഷേപം ഉയർന്നിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കോൺഗ്രസ് വിട്ടുപോയത് നേതാക്കളല്ല, മാലിന്യങ്ങൾ ആണെന്ന കെ സുധാകരൻ. ഒപ്പം മണികളില്ലാത്തവരെ നേതാവ് എന്ന് വിളിക്കാനാകില്ല, സദാ പ്രവർത്തകൻ പോയെന്ന് പറഞ്ഞാൽ മതിയെന്നും സുധാകരൻ പറഞ്ഞു. അനുയായികളുള്ളവനാ നേതാവ്. ഈ നേതാക്കന്മാർ പോകുമ്പോ AKG മന്ദിരത്തിലേക്ക് കയറി പോകുമ്പോ കൈയൊന്ന് ചുമരിൽ വെക്കാൻ ഒരു സഹപ്രവർത്തകൻ കൂടെ ഉണ്ടായിട്ടില്ല എന്ന് ഓർമ്മ വേണം. പോയ 3 പേരും അതെങ്ങനെ നേതാവാകുന്നു? നേതാവാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം 1000 പോണ്ടേ, പോട്ട് 100 പോണ്ടേ, പോട്ട് 10 പോണ്ടേ? ആരും പോയില്ലല്ലോ, അതിന് ശേഷവും പോയില്ലല്ലോ. അപ്പൊ നേതാവ് എന്ന വാക്കങ്ങ് കളിയ. ഒരു കോൺഗ്രസ്സുകാരൻ പോയി, അത് ഈ മാറ്റത്തിനും പരിവർത്തനത്തിനും തടസ്സം നിൽക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ നമ്മൾ പുറത്തേക്ക് തള്ളും, അതിൽ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ വേസ്റ്റ് എടുക്കാൻ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നയം സ്വീകരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാപരത്വം. ഹരിത മുൻ നേതാക്കളെ പാർട്ടി പുറത്താക്കിയിട്ടില്ലെന്ന് MK മുനീർ. കാലാവധി തീർന്നത് കൊണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അവരുടെ പരാതി കേട്ടിരുന്നു. പാർട്ടി തീരുമാനത്തിനെതിരെ തനിക്കൊന്നും ചെയ്യാനാവില്ലെന്നും പാർട്ടി സെക്രട്ടറിക്കെതിരെ തനിക്കൊന്നും പറയാനാവില്ലെന്നും മുനീർ പറഞ്ഞു. ഇപ്പം ഓരോ സമയത്ത് എല്ലാവരും ഹരിതയുടെ ഭാരവാഹികളായി മാറൂല്ലോ. അപ്പോൾ ഒരു കാലാവധി കൂടി തീർന്നുകൊണ്ട് പുതിയൊരു സാധാരണ തന്നെ ഹരിത നോമിനേറ്റഡ് സിസ്റ്റത്തിലാണ് വരാറുള്ളത്. പുതിയ ഹരിത നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവർക്ക് എതിരെ ഒരു ആക്ഷൻ ഇപ്പോഴും പാർട്ടി എടുത്തിട്ടില്ല. ഹരിത വിഭാഗത്തിലെ തീരുമാനം സംസ്ഥാന കമ്മിറ്റി നേരത്തെ അറിയിച്ചതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഹരിത MSF കീഴിലുള്ള സംവിധാനമാണെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ MSF കൈകാര്യം ചെയ്യുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് MSF കീഴിലുള്ള ഒരു സംവിധാനമാണ് ഹരിത. അത് MSF കൈകാര്യം ചെയ്യും. MSF സ്റ്റേറ്റ് കമ്മിറ്റി അതിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. കോവിഡ് വ്യാപനത്തോത് കുറഞ്ഞാലേ തിയേറ്ററുകൾ തുറക്കാനാവൂ, തിയേറ്റർ ഉടമകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായമുണ്ടാവും. ഇക്കാര്യം സർക്കാരിന്റെ അന്തിമ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർ തന്നിട്ടുള്ളൊരു നിവേദനം നമ്മൾ ചർച്ച ചെയ്ത് ചില തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒരു അന്തിമ പരിഗണന വെച്ചിരിക്കുകയാണ്. അവരെ സഹായിച്ചേ പറ്റൂ, കാരണം കേരളത്തിലെ തിയേറ്ററുകൾ വർഷം ഒരു കുറെ കാലമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പണിയെടുക്കുന്ന ആളുകൾ മാത്രമല്ല, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സാങ്കേതികമായ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം നോക്കിയിട്ട് എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പരിഗണിക്കും. കോവിഡ് വിവര വിശകലനത്തിന് പുതിയ സമിതി രൂപീകരിച്ച സർക്കാർ. മുഹമ്മദ് സഫറുള്ള IAS ചെയർമാനായാണ് പ്രത്യേക കമ്മിറ്റി. ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറി ശ്രീരാം വെങ്കിട്ടരാമൻ ഉൾപ്പെടെ മറ്റ് 4 പേരും പ്രത്യേക കമ്മിറ്റിയിലുണ്ട്. 3-ാം തരംഗത്തിന് മുന്നോടിയായി നിലവിലെ കോവിഡ് കണക്കുകൾ വിശകലനം ചെയ്യുകയാണ് കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം. നേരത്തെ ശ്രീരാം വെങ്കിട്ടരാമനെ നോഡൽ ഓഫീസറായി നിയമിച്ച് കോവിഡ് ഡാറ്റാ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത് പരിഷ്കരിച്ചാണ് പുതിയ കമ്മിറ്റി രൂപീകരിച്ചത്. കൊല്ലത്ത് ഭർതൃപീഡനത്തിൽ ആത്മഹത്യ ചെയ്ത വിസ്മയുടെ കുടുംബത്തിന് ഭീഷണി കത്ത്. കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സഹോദരനെ വധിക്കും എന്നാണ് ഭീഷണി. തുടർ നടപടിക്കായി പോലീസ് കത്ത് കോടതിയിൽ സമർപ്പിച്ചു. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 തുറക്കും. 21 വരെ ഭക്തരെ പ്രവേശിപ്പിക്കും. ദിവസേന 15,000 പേർക്കാണ് അനുമതി. 2 കോവിഡ് വാക്സിൻ എടുത്തവർക്കും 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിന് എത്താം. രാജ്യത്തെ ടെലികോം മേഖലയ്ക്ക് ആശ്വാസം പകരുന്ന കേന്ദ്ര സർക്കാർ നടപടികളെ സ്വാഗതം ചെയ്ത ജിയോ. ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങാൻ നടപടി സഹായകരമാകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യ യഥാർത്ഥമാക്കാൻ സർക്കാരും മറ്റ് ടെലികോം കമ്പനികളുമായും സഹകരിക്കും. അത്തരത്തിൽ ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതം ആയാസരഹിതമാക്കാൻ ശ്രമിക്കും.
സമ്പദ് രംഗത്തെ ചടുലമാക്കാനും ടെലികോം മേഖലയ്ക്ക് ഉത്തേജനം പകരുകയും ചെയ്യുന്ന തീരുമാനമെടുത്തതിന് പ്രധാനമന്ത്രിയോട് മുകേഷ് അംബാനി നന്ദി പറഞ്ഞു.